സംഭവം നടക്കുമ്പോൾ പണ്ട് നിറയെ ക്രിസ്ത്യാനികളായിരുന്നു, വെടിവെച്ചവർ പിടിക്കപ്പെട്ടോ? ഇല്ല, അവർ പോയി.
എന്താ സംഭവിക്കുന്നത്? അനീതിയുടെ മുമ്പിൽ നിസ്സംഗത പുലർത്തുന്ന സമൂഹമാണ്. അവരെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത് സർപ്പസന്തതികളാണെന്ന് പറയുന്നത്. മുഖത്ത് നോക്കി പറയാണ് ധൈര്യം അദ്ദേഹം ഉണ്ടായത്, വെറുതെ ഒന്നുമല്ല കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും അനീതിയും അക്രമവും നടന്ന ലോകത്ത് യോഹന്നാനെ പോലെ ആയിത്തീരുവാനുള്ള അഭിമാനമാണ് ഈ പെരുന്നാൾ നൽകുന്നത്. ഏതാനും മാസങ്ങൾ മാത്രമായൊരു മറ്റൊരു വധം നടന്നിട്ടുണ്ട്. നമുക്കറിയാം ഇസ്രയേലിലെ ഫലസ്തീനിലെ ഒരു ഭാഗം ഗാസാ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഭാഗം ശല്യം സഹിക്കാതെയായപ്പോൾ അതൊരു ഓട്ടോണമസ് പ്രദേശമായിട്ട് ഫലസ്തീൻ വിട്ടുകൊടുത്തു. അവിടെയുള്ള അറബി ജനതയെ ഫലസ്തീൻ ജനതയെ നിരന്തരമായി അവർ ഉപദ്രവിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? അവിടെയുള്ള വീടുകൾ ഓരോ ദിവസവും ബുൾഡോസർ കൊണ്ട് ഉഴുത് മറിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ യഹൂദന്മാരുടെ സെറ്റിൽമെന്റ്സ് ഉണ്ടാക്കിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ പത്രത്തിൽ വായിക്കുന്ന ആർക്കും ഒരു ക്രിസ്ത്യാനിക്കും അതിനെതിരെ ശബ്ദമുയർത്തുവാൻ ഒരു സഭാഗതാവിന് സാധിക്കാത്ത സാഹചര്യം. അവരൊക്കെയാണ് യോഹന്നാൻ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതുപോലുള്ള നമ്മളാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അനീതിയുമായിട്ട് നമ്മുടെ ബന്ധം എന്താണ്? ഒരു കൂട്ടം ചെറുപ്പക്കാർ എഴുതത്തിലപ്പോ കറകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ആ കുട്ടി എന്നേക്കുമായ പ്രതീക്ഷമാണ്. ലോകത്തിന് മനസാക്ഷികൾ അറിയുമൊന്നും അത് സ്വാധീനിച്ചില്ല. എവിടെയും അക്രമം നടക്കുന്നുണ്ട്, എവിടെയും കടന്നു കയറ്റങ്ങൾ അനീതി നടക്കുന്നുണ്ട്. അതിനെതിരെ നിരന്തരം പോരാട്ടം നിർവഹിച്ച വിശുദ്ധനാണ്. ആ വിശുദ്ധന്റെ ജീവിതം ഇന്ന് നമ്മെ പ്രസിദ്ധിക്കുവാൻ നമുക്ക് ആവേശം നൽകുന്ന ഒരു അനുഭവമായി തീരുന്നില്ലായിരുന്നു. പെരുന്നാൾ ആഘോഷം വലിയ കാര്യമില്ല, എന്നാൽ ഈ പെരുന്നാൾ നമുക്ക് അതിന് പ്രേരണ നൽകുന്ന ഒരു അനുഭവമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി. ആ പിതാവിനെ അനുകരിച്ച് പിതാവിനെ വിളി ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ ഈ പെരുന്നാൾ അർത്ഥവത്തായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പെരുന്നാളിന്റെ എല്ലാ ഭാവങ്ങളും നേരുകയും ചെയ്യും. ഇന്നേ ദിവസം പെരുന്നാൾ ദിവസം ഇവിടെ വരാൻ സാധിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. അനുഭവിച്ച് വളരെ മുമ്പ് തന്നെ വിളിച്ച് ഏർപ്പെടുത്തിയിരുന്നാണ്. തീർച്ചയായിട്ടും പല പ്രാവശ്യം ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരി അടുപ്പമുള്ള ദേവാലയമാണ്, ഇടവകയാണ്. പെരുന്നാൾ സംബന്ധിക്കുവാൻ സാധിച്ചു വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ പെരുന്നാളിന്റെ എല്ലാ ഭാവവും ആശിക്കും എല്ലാവരെയും. ദിനസിന്റെ അനുവാദത്തോടെ തുടർന്നുള്ളതായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കട്ടെ. ഇന്ന് വിശുദ്ധ അഞ്ചുപേർ കുർബാനയ്ക്ക് മുഖ്യ കാര്യം വഹിച്ചത് നമ്മുടെ കടനാട് വെസ്റ്റ് ഭദ്രാസ് അധികൻ അഭിനന്ദനായ ഡോക്ടർ തോമസ് പറഞ്ഞുകൊണ്ടാണ്. തിരുമനസ് രണ്ടു ദിവസങ്ങളായി വളരെ മാനസികമായ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നത്. ഇന്നലെ ഈ കാര്യം ഓർപ്പിക്കാൻ വിളിച്ചപ്പോൾ തിരുമനിക്ക് ഫോണാക്കുന്നതിന്റെ ഭാരവും പ്രയാസത്തിലുമായിരുന്നു. തിരുമേനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പള്ളികളായ ഓണക്കൂർ പള്ളിയിലും കാഞ്ഞങ്ങാട്ടിൻ പള്ളിയിലും സഭയ്ക്ക് അനുകൂലമായ വിധികൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഈ രണ്ട് പള്ളികളിലും ഇന്നലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അച്ഛന്മാർ വളരെ ശാന്തമായി കടന്നിരുന്നപ്പോൾ അവർക്ക് ലഭിച്ചത് മാരകമായ പ്രഹരമായിരുന്നു. ഉണ്ടകളെന്ന് വിശ്വസിക്കുന്നതായ ചില ആളുകൾ അച്ഛന്മാരെ അവിടെ പ്രഹരിച്ച് കുർബാന അർപ്പിക്കാതെ ഓടിച്ചു വിട്ടതായ ഒരു ദിവസത്തിൽ എങ്ങനെയാണ് അച്ഛന്മാരെ സമാധാനിപ്പിക്കേണ്ടത്? സഭയിൽ ശാശ്വതമായ ശാന്തി എങ്ങനെ ലഭിക്കും? ഈ കാര്യങ്ങളെപ്പറ്റി അഭിയന്ദ്ര മനസ്സിലെ വളരെ മുഖ്യതനായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ അവസരമാണ്. ആ ഒരു പ്രയാസ ഘട്ടത്തിലാണ് ഇന്ന് ഈ പെരുന്നാളിൽ